ഫിലിം ഗ്യാരേജിന്റെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സിനിമയായ അനുഷ്ക ഷെട്ടി നായികയായിട്ടെത്തിയ സൈലൻസ് എന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളെ അറിയിച്ചിരുന്നു. ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയില് അന്നേ ദിനം തന്നെ പുറത്തു വന്ന വിജയ് സേതുപതി നായകനായിട്ടെത്തിയ കാപ്പ രണസിംഗം എന്ന സിനിമയുടെ ചെറിയൊരു റിവ്യൂ നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് സിനിമ കാഴ്ചവെച്ചിരിക്കുന്നത്. 3 മണിക്കൂർ ദൈർഘ്യമുണ്ട് എന്നതാണ് ചെറിയൊരു നെഗറ്റീവായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ചിലയിടങ്ങളിലൊക്കെ ലാഗ് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു സിനിമയിൽ ഏകദേശം 30-40 മിനിറ്റ് റോള് മാത്രമേ നമ്മുടെ വിജയ് സേതുപതിക്കുള്ളൂ എന്നുകൂടി അറിയിക്കുകയാണ്. ഏതായാലും ഈ ഒരു സിനിമയും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്തെന്നാൽ ദൃശ്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. വാർത്ത എന്തെന്നാൽ ഇക്കഴിഞ്ഞ 20-ാം തീയതി സെപ്റ്റംബർ 20-ാം തീയതി ആണല്ലോ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. സിനിമയുടെ ഷൂട്ടിംഗ് ആദ്യം ആരംഭിച്ചത് എറണാകുളത്തായിരുന്നു. അന്ന് തന്നെ നിങ്ങളെ അറിയിച്ചതാണ് 14 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് എറണാകുളത്തുള്ളത് എന്ന്. ഇപ്പോഴത്തെ എറണാകുളത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇന്ന് തൊടുപുഴയിലേക്ക് സിനിമയുടെ ഷൂട്ടിംഗ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ദൃശ്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിനായിട്ട് നിങ്ങളെല്ലാവരും തന്നെ കാത്തിരിപ്പിലല്ലേ? കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ ചിത്രങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെ തരംഗമാണ്. ഇതെല്ലാം സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്തെന്നാൽ 1 എന്ന സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഒരുപക്ഷെ ഇത് നമ്മുടെ മമ്മൂക്കിയുടെ ആരാധകർക്ക് സങ്കടം നൽകുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ സിനിമാ പ്രേമികൾക്ക് തന്നെ സങ്കടം നൽകുന്ന വാർത്തയാകാം. നാം ഇതുവരെ 1 എന്ന സിനിമ OTT റിലീസ് ചെയ്യും എന്ന് പറഞ്ഞ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യില്ല എന്ന് തന്നെയാണ് മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ സിനിമ OTT റിലീസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ നാം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നത് പ്രകാരം സിനിമയ്ക്ക് വമ്പൻ സാമ്പത്തിക ബാധ്യത തന്നെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് എന്നാണ്. കഴിഞ്ഞ April 2-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിയിരുന്ന സിനിമയായിരുന്നു. ഏകദേശം 20 കോടിക്കടുത്ത് ബഡ്ജറ്റുള്ള സിനിമയായിരുന്നു. കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി ഈ ഒരു സിനിമയ്ക്കായിട്ട് വമ്പൻ പലിശ തന്നെയാണ് ബാങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ 1 എന്ന സിനിമ ഇതിന്റെ നിർമ്മാണ കമ്പനിയായ ഇച്ചായിസ് പ്രൊഡക്ഷന് വലിയൊരു തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. സിനിമ OTT റിലീസ് ചെയ്യില്ല എന്നാണ് 2 മാസം മുൻപേ ഇതിന്റെ ഒഫീഷ്യൽസ് പറഞ്ഞതെങ്കിൽ പോലും അവർക്ക് ചെയ്യാതെ നിവൃത്തിയില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ജനുവരിക്ക് മുൻപ് തിയേറ്ററുകൾ തുറക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഉറപ്പായതോടെയാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നീങ്ങുന്നത്. സിനിമയിലെ 2 ദിവസത്തെ ഒരു ക്രൗഡ് സീൻ കൂടി ബാക്കിയുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അതിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഏതായാലും ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീട്ടിലുള്ള അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.